ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിനം കൂടി ആയുസ് തന്ന് അനുഗ്രഹിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. യെശയ്യ പ്രവചനം 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥകളിലും പല പല വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് ഭാരപ്പെട്ട് തളരുമ്പോഴും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഹൃദയം നുറങ്ങിക്കരഞ്ഞ് തളരുമ്പോഴും ഓർക്കുക, നമ്മുടെ കരം പിടിച്ച് നമ്മുടെ സഹായത്തിനോടിയെത്തുന്ന ഒരു സർവശക്തൻ നമ്മോടൊപ്പമുണ്ടെന്ന്. നമ്മെ അലട്ടുന്ന പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അസാധ്യം എന്ന് നമുക്ക് തോന്നുന്നത് സാധ്യമാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ചാരത്തുണ്ട്. ചെങ്കടലിനെ രണ്ടാക്കി വഴിയൊരുക്കി തൻ്റെ ജനത്തെ കാത്ത ദൈവത്തിന് നാം പോലും ചിന്തിക്കാത്ത രീതിയിൽ അത്ഭുതകരമായ വഴികളൊരുക്കി നമ്മുടെ ജീവിതത്തെ മറുകരയിലെത്തിക്കാൻ സാധിക്കും. കഷ്ടങ്ങളിൽ കൂടെ ഇരുന്ന് ആശ്വാസം പകരുവാനും തളരുമ്പോൾ വീണുപോകാതെ ചേർത്ത് പിടിക്കുവാനും നമ്മോടുകൂടെ നിഴല് പോലെ സഞ്ചരിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആ പിതാവിൻ്റെ വലം കൈക്ക് പിടിച്ച് യാത്ര ചെയ്യുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ച് ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് ആയിരം ആയിരം സ്തോത്രമർപ്പിക്കുന്നു. ജീവിതത്തിൽ പരാജിതനായി വീണുപോകാതെ മനോഭാരത്താൽ സങ്കടപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ വലം കൈ പിടിച്ച് മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.